മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ പീരയാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പീര തയ്യാറാക്കാം. ഞാനിവിടെ മീൻ പീര തയ്യാറാക്കുന്നത് ക്യാനിൽ കിട്ടുന്ന ട്യൂണ വെച്ചിട്ടാണ്. ഞാനിവിടെ അതിനായിട്ട് 2 ക്യാൻ ട്യൂണ എടുത്തിട്ടുണ്ട്. 1 ക്യാൻ എന്ന് പറയുന്നത് 160 ഗ്രാം ആണ്. ഇതിനകത്ത് നിറയെ ഓയിൽ ഉണ്ടാവും. ഇത് തുറന്നിട്ട് ആ ഓയിൽ കളഞ്ഞിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇതുപോലെ നിറയെ അതിൽ ഓയിൽ ഉണ്ടാവും. ആ ഓയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഓയിൽ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ വേറെ കുറച്ച് സാധനങ്ങളും കൂടി എടുത്തിട്ടുണ്ട്. മീൻ പീര വയ്ക്കുമ്പോൾ അതിലേക്ക് തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഞാനിവിടെ 1 തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ചുവന്നുള്ളിയാണ്. ഞാനിവിടെ 1 25 ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കനം കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയുമുണ്ട്. പിന്നെ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കുടംപുളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ മീൻ പീര തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. ഞാൻ മൺചട്ടിയോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ട്യൂണ ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുടംപുളിയും ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുകുമ്പോൾ അത് കുറച്ച് ചെറുതായിട്ട് വേണം ചെറുകി എടുക്കാനായിട്ട്. വലുതായിട്ടാണ് നമ്മൾ ചെറുകി എടുത്ത തേങ്ങയെങ്കിൽ അത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ട്യൂണ ക്യാൻഡ് ട്യൂണയാണ്, അതിൽ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആദ്യം കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. 2-3 മിനിറ്റ് സമയം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. നമ്മൾ ഇതിലേക്ക് ചേർത്ത ചുവന്നുള്ളിയും തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും അതിൻ്റെ ഒപ്പം കുടംപുളിയും നമ്മൾ ചെറുതായിട്ട് മുറിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടും. എല്ലാ മസാലയും എല്ലാ മീനിലൊക്കെ പിടിച്ച് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമിയെടുക്കുന്നത്. അത് മാത്രമല്ല ട്യൂണയുടെ വലിയ കഷ്ണങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഒന്ന് പൊടിഞ്ഞ് ചേർന്നോളും. 2-3 മിനിറ്റ് സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കൂട്ടി വയ്ക്കുക. തട്ടിപ്പത്തി വയ്ക്കണം എന്ന് അമ്മയൊക്കെ പറയുന്ന കേൾക്കാം. ഇതുപോലെ ഒന്ന് വയ്ക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടല്ല ഇത് വേവിക്കുന്നത്. ഇതിനകത്ത് വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇത് ഡ്രൈ ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് മൺചട്ടിയിൽ നമ്മൾ ഗ്യാസിലൊക്കെ വയ്ക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിടുകയും വേണം. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പാകമായിട്ട് വരും. ട്യൂണ ഓൾറെഡി വെന്തതാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ചുവന്നുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. മാത്രമല്ല പുളിയൊക്കെ ഇതിലേക്കൊന്ന് ഇറങ്ങി മീനിലൊക്കെ ഒന്ന് പിടിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുകയും വേണം. വെള്ളം ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിയിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെന്ന് ഈ സമയത്ത് നമുക്ക് നോക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ചേർത്തിട്ടുള്ള ഉപ്പ് കറക്റ്റാണ്. നമ്മുടെ ടൂണയൊക്കെ ഇപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു മിനിറ്റ് നിന്ന് അടച്ചു വയ്ക്കാം. ഇനിയൊന്ന് തുറന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പീരിയാണ്. നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതി. ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. ആകെ കൂടെ ഒരു 10 മിനിറ്റ് മാത്രം മതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്യാൻഡ് ടൂണ വെച്ചിട്ട് ഇതുപോലെ മീൻ പീര തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.